വേണ്ട സാറേ, എന്നോടൊന്നും പറയണ്ട സാറേ, വേണ്ട. എന്താണോ സാറ് പോയി കല്യാണം കഴിച്ച വിവരം ഞാൻ അറിഞ്ഞു സാറേ. ഏ സാറ് ഇങ്ങോട്ടൊന്നും പറയണ്ട സാറേ, എനിക്കെല്ലാം മനസ്സിലായി. സാറെന്നാലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാറേ. ആരടി? സാറ് കല്യാണം കഴിച്ച വിവരം ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചായിരുന്നു. ഓഹോ, തേച്ചല്ലേ പുതിയ കാമുകൻ. എന്നാലും ലാൽ ജോസ് എന്ന മനുഷ്യൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു വലിയ സ്ഥാനമായിരുന്നു സാറേ തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് സാറ് പോയി കല്യാണം കഴിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞോ സാറേ? തങ്കു ഇവിടെ ഉണ്ടെന്ന് സാറിന് അറിയാമായിരുന്നല്ലോ. സാറ് സാറേ, ആ സുശീലയാ. അതേ, തങ്കുവിന്റെ അറിയാലോ സ്വഭാവം. ആ അതെ, ഇച്ചിരി ചെറുതായിട്ടൊരു വട്ടുണ്ട്. ഡോക്ടറെ കാണിക്കാം. ആ ശരി സാർ, ശരി ശരി. ഓക്കെ സാർ, സാർ അത് വേറെന്ന് വിചാരിക്കല്ലേ. ആ ശരി. എന്തോ ഇടി നിനക്ക്? ഏ എനിക്ക് എന്താന്നോ? ആ കൊച്ചമ്മ എന്തറിഞ്ഞിട്ടാ സോറി സാർ എന്നൊക്കെ പറഞ്ഞത്? ലാൽ ജോസ് സാറ് വേറെ കല്യാണം കഴിച്ചു, നമ്മളോട് വല്ലതും പറഞ്ഞായിരുന്നോ? നമ്മൾ പോയോ കല്യാണത്തിന്? നമ്മളെ വിളിച്ചോ കല്യാണത്തിന്? വിഷമം വരുന്നില്ലയോ? എനിക്കൊരു വിഷമവും ഇല്ല. അതെന്താ? ഞാനിതിനെ വിഷമിക്കുന്നേ, സാറ് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. 29 വർഷം മുമ്പത്തെ കാര്യമല്ലേ. അയ്യോ, അപ്പൊ പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചോ? ഹേ, സത്യമായിട്ട് വന്ന് ഞാൻ ഫോട്ടോ കണ്ടാണ് വേറൊരു പെണ്ണുമായിട്ട് മാല ഇട്ടുകൊണ്ടിരിക്കുന്നേ. ഇതേ നോക്കിക്കേ. ഇടി മണ്ടം ഗുണാപ്പി, മുമ്പിലൊരു കേക്ക് ഇരിക്കണ കേട്ടാ. അതിലെന്താ എഴുതിയേക്കണേ? 29 വാർഷികം എഴുതിയേക്കണോ? സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 29 വർഷം ആയി എന്നാണോ? അപ്പൊ എനിക്കൊരു തുണ ഉണ്ടായി, എനിക്കൊരു സഹി ഉണ്ടായി. അത് 29 വർഷം മുമ്പ്. അപ്പൊ 29 വർഷമല്ലേ വെച്ചപ്പോ കല്യാണം കഴിഞ്ഞിട്ട്? എന്തായാലും സാറെ, ഞാൻ ആദ്യം ഒരു വിവാഹാശംസ പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ കൂട്ടത്തിൽ വിവാഹ വാർഷിക ആശംസയെന്ന് കൂട്ടിച്ചേർത്ത് സാറങ്ങ് പൂരിപ്പിച്ച് വായിച്ചു. കൊച്ചമ്മ, നമുക്കൊരു വീഡിയോ എടുത്ത് സാറിനൊന്ന് അയച്ചു കൊടുത്താലോ? എന്ത് വീഡിയോ? നമുക്കൊരു സെൽഫി വീഡിയോ എടുത്തിട്ടേ സാറിനും ഭാര്യയ്ക്കും വിവാഹ മംഗളാശംസകൾ. അല്ല, വിവാഹ വാർഷികാശംസ. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് ഞാനേ നല്ലൊരു വീഡിയോ അയച്ചിട്ട്. ആ കല്യാണം വല്ലോണോ? അല്ലടി, മുടി കൊണ്ടൊരു വളയിറക്കി ഈ പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ, ഈ പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ, ഈ പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ. നെയ്യാകെ ചെണ്ട് പുരട്ടി മുടി കൊണ്ടൊരു വളയിറക്കി പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ, ഈ പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ, ഈ പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ, ഈ പെണ്ണിനെ കണ്ടാൽ വെള്ളം വിഴുങ്ങും പൊന്നളിയോ. ആ, ഇത് മത്സരത്തിന് വന്നത്? ആ, ഇത് കൊള്ളാലോ അച്ഛമ്മ. ഇതിനാണോ ഒരു സമ്മാനം? ആ, ഇനിയുണ്ടോ? ഇനി പിന്നെ രണ്ട് സമ്മാനം ഇല്ലേ ഒരു ദിവസം? ഇപ്പോഴോ? അതിനാണ് എവ്വാളുതേ അക്കരയേലു. ഇങ്ങനൊരു ഭാഷ ഈ ഭൂലോകത്ത് ഇവിടെ മാത്രമേ കാണൂ. ഇവക്കിതെങ്ങനെ അറിയാം ഉദ്ദുഗവും? ഇത് വെച്ചോണ്ട് അവള് കുറച്ചായിട്ട് കളിക്കുന്നുണ്ട്. ഇവനോട് ചോദിക്കാം. മൂന്ന് ഇതോ. ആ കൊള്ളാം, കൊള്ളാം. സൂപ്പർ. അപ്പൊ എല്ലാവരും വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നെ ലൗഡ് സ്പീക്കർ അറ്റ് കൈരളി ടിവി ഡോട്ട് ഇൻ. പിന്നെ അഡ്രസ്സ് ഫോൺ നമ്പറും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും ചെല്ലും ഗിഫ്റ്റ്. അവിടെ പിച്ചക്കാരാ രണ്ടു വന്നിട്ടുണ്ടോ? ആ എന്തോ ഒരു വല്ലാത്ത ശബ്ദം. എന്നാ ഓടിക്കാം, വാ വാ. അയ്യോ പുതുമന, അങ്ങനെ തന്നെ വേണം. അതെ, ഇങ്ങനെ താഴെ നോക്കി നടന്നാ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല, ലക്ഷ്യസ്ഥാനം ഉയരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉയരങ്ങളിലേക്ക് നോക്കി നടക്കണം എന്നൊക്കെയല്ലേ പറയാ. ഫോക്കസ് ചെയ്യണം, ഫോക്കസ്. അതാണ് ഫോക്കസ് ചെയ്ത് നടന്ന ഞാൻ. ഞാനിങ്ങനെ ഒരു മൊബൈലിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ പുതിയൊരു ഐഡിയ കിട്ടിയതാ. ഇപ്പൊ ഒരു കൊറോണയുടെ സീസൺ ആണല്ലോ, അപ്പൊ നമ്മൾ ഈ കൊറോണയുടെ അണുക്കൾ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കും. പക്ഷെ കൈ മാത്രമല്ല ഇതാക്കിയല്ലോ, വായിക്കൂടെ വന്ന് എന്ത് ചെയ്യും?
അതിനല്ലേ മാസ്ക്. മാസ്ക് എപ്പോഴും എല്ലായിടത്തും ഇപ്പൊ നമ്മൾ മാസ്ക് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് മദ്യം നമ്മൾ വായിലേക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ അതിനൊരു ഗുണം ചെയ്യുമോ എന്നുള്ളൊരു പരീക്ഷണം. അയ്യാ കള്ളു കുടിക്കാൻ ഓരോരോ ഐഡിയ ആയിട്ട് ഇറങ്ങി. ചുമ്മാ വയറ് ചാടുവേ, വക്കള്ളൊന്നും കുടിക്കല്ലേ. അതല്ല ഞാൻ ഉണ്ടാക്കിയല്ലത്, ഇതൊരു വീഡിയോ വന്നാണ്. അതായത് വായിലേക്ക് മദ്യം സ്പ്രേ ചെയ്യണു, കയ്യുമ്പോ സാനിറ്റൈസർ. എന്നാ പിന്നെ കണ്ണിലും കൂടെ സ്പ്രേ ചെയ്യാൻ പറ, കണ്ണിലും വൈറസ് വരുമല്ലോ. എന്നാ പിന്നെ കൊച്ചമ്മ ഒരു ബക്കറ്റിനകത്ത് ഇത് നിറച്ചു വെച്ചിട്ട് അങ്ങ് കുളിച്ചാലോ. ഇത് ഞാൻ കണ്ടുപിടിച്ചല്ല, നിങ്ങൾ വീഡിയോ നോക്ക്. ഇനിയിപ്പൊ ഇതും കണ്ട് കുടിയന്മാരങ്ങ് ഇതായിരിക്കും ന്യായീകരണം. ന്യായീകരണം ഒക്കെ കാണിച്ചിട്ട് ഇതൊക്കെ കുടിച്ചു വെച്ച അങ്ങോട്ട് ചെല്ലുമ്പോ പെണ്ണുപിള്ളമാര് നാഗവല്ലി തുള്ളൂ. അയ്യോ നാഗവല്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ നാഗവല്ലി എന്ന് പറയുന്ന കഥാപാത്രം മലയാള സിനിമയിൽ ഭയങ്കര പ്രശസ്തമാണ്. അപ്പൊ അതിന് ആദരാഞ്ജലികൾ അർപ്പിച്ച്, അല്ല ആദരാഞ്ജലി എന്താ പറയാ, അതിനൊരു ട്രിബ്യൂട്ട്, കറക്റ്റ് അതിന്റെ മലയാളത്തിലുള്ള ഈ ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ വന്നു, ഒരു ആനിമേഷൻ മലയാളത്തിലുള്ള ഒരു പയ്യൻ ചെയ്തോട്ടെ. വീട്ടിലും വീഡിയോ കണ്ടു. അപ്പൊ ഈ വീഡിയോ ചെയ്ത് ആരാന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണേ. കിടിലൊരു സമ്മാനം ഉണ്ടായിരിക്കും. വേറെ എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടന് ആകെ പാവം കിട്ടും. ലാലേട്ട അവസാനം എനിക്ക് ഭയങ്കര സങ്കടം, വിഷമം. ലാലേട്ടൻ മറ്റേ റിയാലിറ്റി ഷോ ആങ്കർ ചെയ്യാൻ പോയില്ലേ? ആ പേരും പറഞ്ഞല്ലേ, ട്രോളിന്റെ ബഹളം. ട്രോള് വന്നാൽ എന്താ, എത്ര എത്ര കോടികളാ പ്രതിഫലം മേടിക്കുന്നതെന്ന് അറിയാവോ പുതുമനക്ക്? എത്ര കോടി മേടിക്കുന്നത്? അതൊന്നും അല്ല വലിയ കാര്യം. ലാലേട്ടൻ മാജിക് ഒന്നും പറഞ്ഞ സോഷ്യൽ മീഡിയ വന്ന് കണ്ടായിരുന്നോ? ലാലേട്ടൻ മാജിക് തുടങ്ങി വീണ്ടും. ആ ജമാല് ഒന്നും പറഞ്ഞു കൊടുത്തേ. മോഹൻലാൽ അവതാരകനായി എത്തുന്ന റിയാലിറ്റി ഷോ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ കഴിഞ്ഞ ദിവസമാണ് സംപ്രേഷണം തുടങ്ങിയത്. ലാലേട്ടനാണ് അവതാരകൻ എന്നതുകൊണ്ട് തന്നെ ആ ഷോ കാണാൻ പ്രേക്ഷകരിൽ ചിലരെങ്കിലും താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ മോഹൻലാലിനെ പോലൊരു സൂപ്പർ താരം, അതും കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു കോമാളി തരത്തിന് കൂട്ടു നിൽക്കുന്നത് ശരിയാണോ എന്നും ചോദിച്ച് ചിലരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അവർ അങ്ങനെ ചോദിക്കാനും പറയാനും കാരണമുണ്ട്. മലയാളത്തിൽ ആദ്യമായി 50 കോടി നേട്ടത്തിലെത്തിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഓൺലൈനിൽ റിലീസായ ചിത്രത്തിൽ ലാലേട്ടന്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നും ആദ്യ ഭാഗത്തേക്കാൾ മികച്ചതാണ് രണ്ടാം ഭാഗമെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് മാത്രമല്ല, ദൃശ്യത്തിന്റെ സംവിധായകനായ ജിത്തു ജോസഫിനൊപ്പം റാം എന്ന ചിത്രത്തിലും മോഹൻലാൽ നായകനായി എത്തുന്നുണ്ട്. ആ ചിത്രത്തിന്റെയും ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതും കൂടാതെ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കേരളത്തിൽ തന്നെ ആദ്യമായി 100 കോടിക്ക് മുകളിൽ നിർമ്മാണ ചിലവുള്ള ചിത്രമാണ്. ആ ചിത്രത്തിലും ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ ലാലേട്ടനാണ്. അതേ ലാലേട്ടൻ ഇത്തരമൊരു ഷോയുടെ അവതാരകനായി പോകുന്നത് ശരിയാണോ? ലാലേട്ടന് ഈയിടെയായി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ഒരല്പം താല്പര്യക്കൂടുതൽ ഉണ്ടല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ? മികച്ച കഥാപാത്രങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കുക മാത്രം ചെയ്താൽ പോരെ എന്നൊക്കെയാണ് ലാലാരാധകർ പോലും ചോദിക്കുന്നത്. എന്നാൽ ഈയിടെയായി ലോക്ക്ഡൌൺ സമയത്തും അതിനുശേഷവും മോഹൻലാൽ പല ചാനലുകളിലും അവതാരകനായും നടനായുമെല്ലാം എത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള കാരണം എന്തെന്നറിഞ്ഞാലേ ലാലിനെ വിമർശിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും. മോഹൻലാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു ചാനലിൽ ഒരു ദിവസത്തെ ഷൂട്ടിന് പങ്കെടുത്തത് 50 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടാണ് എന്ന തരത്തിൽ രഹസ്യമായ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതെന്തെങ്കിലും ആകട്ടെ, ഓണത്തിന് ഒരു ചാനലിൽ മോഹൻലാൽ അഭിനേതാവായി എത്തിയത് കോടികൾ വാങ്ങിക്കൊണ്ടാണെന്നും പരസ്യമായും രഹസ്യമായും പലരും പറഞ്ഞു കേട്ടിരുന്നു. ഇനി ഇപ്പോൾ അവതാരകനായി എത്തുന്ന റിയാലിറ്റി ഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക, ഈ റിയാലിറ്റി ഷോയുടെ 3rd ഭാഗമാണല്ലോ ഇത്. ആദ്യ ഭാഗത്തിൽ 5 കോടിക്ക് മുകളിലും രണ്ടാം ഭാഗത്തിൽ 12 കോടി രൂപയും പ്രതിഫലം വാങ്ങിയ ലാലേട്ടൻ 3rd സീസണിൽ വാങ്ങുന്ന പ്രതിഫലം 12-ൽ നിന്ന് 6 കോടി രൂപ കൂടി ഉയർത്തി 18 കോടി രൂപയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ.
എന്ന് വെച്ചാൽ ദിവസങ്ങൾ മാത്രം അവതാരകനായി എത്തുന്ന ഈ റിയാലിറ്റി ഷോ കഴിയുമ്പോൾ മോഹൻലാലിന്റെ പോക്കറ്റിൽ 18 കോടി രൂപ എത്തുമെന്നതാണ് സത്യം. ഇപ്പോൾ മനസ്സിലായോ മോഹൻലാൽ എന്തുകൊണ്ടാണ് ടെലിവിഷനിൽ വന്ന് അഭിനയിക്കുന്നത് എന്ന്? ഒരു സിനിമ അഭിനയിക്കുന്നതിന്റെ 1/10 കഷ്ടപ്പാട് മാത്രമേ ടെലിവിഷനിൽ ഒരു ഷോ അവതരിപ്പിക്കാൻ ലാലേട്ടനുള്ളൂ. അതുകൊണ്ട് തന്നെ കോടികൾ വരുമാനം കിട്ടുന്നത് കൊണ്ടും വളരെ എളുപ്പമുള്ള ജോലിയായതുകൊണ്ടും ലാലേട്ടൻ ടെലിവിഷനിൽ വരുന്നു, അവതാരകനായി എത്തുന്നു എന്നതാണ് സത്യം. ഇനി മോഹൻലാൽ എന്ന നടനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരനും സ്വതന്ത്ര ചിന്തകനുമായ സനൂജ് സുശീലൻ എഴുതിയത് വൈറലായി മാറിയിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല ഫിലിം പ്രൊമോഷനും PR ക്യാമ്പയിനും നടത്തുന്നത് മോഹൻലാലിനൊപ്പമുള്ളവരാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മോഹൻലാൽ എന്ന നടനിൽ നിന്ന് മോഹൻലാൽ എന്ന മെഗാതാരമായി ലാലേട്ടൻ മാറിയത് അതിശയിപ്പിക്കുന്ന വഴികളിലൂടെയാണ്. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, സോഷ്യൽ മീഡിയ, അച്ചടി മാധ്യമങ്ങൾ എന്ന് തുടങ്ങി എല്ലാ മേഖലയിലും മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് വെറുതെയല്ല എന്നും വമ്പൻ ബ്രാൻഡുകളുടെയും ലോക്കലായ ബ്രാൻഡുകളുടെയും പരസ്യത്തിൽ ഒരേ സമയം അഭിനയിക്കുകയും വലിയ റിയാലിറ്റി ഷോയിൽ അവതാരകനായി എത്തുന്നതും മോഹൻലാലിന്റെ വിജയമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ ആരാധകരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന താരം കൂടിയാണ് മോഹൻലാൽ. എങ്കിലും സോഷ്യൽ മീഡിയ ലാലിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും ഉത്സവം പോലെ ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പുറത്തു വരുന്ന ചിത്രങ്ങൾ വൈറലാകുന്നു, ട്രെയിലറുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു, ഒരു ബ്ലോഗ് തുടങ്ങിയപ്പോൾ അതും ഹിറ്റായി മാറുന്നു എന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നു. ബ്ലോഗ് തുടങ്ങിയപ്പോൾ അത് മറ്റൊരാളാണ് എഴുതി കൊടുക്കുന്നത് എന്ന ആരോപണം വന്നപ്പോൾ സ്വന്തം കൈപ്പടയിലുള്ള കുറിപ്പുകൾ തന്നെ അവിടെ ലാൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് വെറുതെയല്ല, ഇത് എഴുതുന്നത് താൻ തന്നെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. ഒടിയൻ എന്ന ചിത്രത്തിന്റെ ഗെയിം ആപ്പ് പുറത്തിറക്കിയതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതും താൻ എന്ന ബ്രാൻഡിനെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി മോഹൻലാൽ കണ്ടെത്തുന്ന തന്ത്രങ്ങളാണെന്നാണ് ഈ കുറിപ്പിന്റെ രത്ന ചുരുക്കം. വാണിജ്യപരമായി നോക്കിയാൽ സിനിമയും ഒരു കച്ചവടം മാത്രമായതുകൊണ്ട് ചെറിയ താരങ്ങൾ മാത്രം പോരാ ഈ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന്. അതിന് ലാലേട്ടനെ പോലെയുള്ള ബ്രഹ്മാണ്ട നായകന്മാരും ആവശ്യമാണെന്ന് സാരം. ആ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇനി അടുത്തായിട്ട് ഇറക്കാൻ പോവാന്നോ? അപ്പൊ കുട്ടിച്ചാത്തൻ വളർന്നു, കുട്ടിച്ചാത്തൻ വളർന്നു വല്യചാത്തനായി. ആ വല്യചാത്തൻ സൽമാൻ, പുതിയൊരു സിനിമയാണ് അത്. വിജയ് യേശുദാസ് 7 ഭാഷയിൽ അഭിനയിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, അങ്ങനൊക്കെ 7 ഭാഷയിൽ 3D സിനിമ. വിജയ് യേശുദാസ് ആണ് നായകൻ. എന്താ കണ്ട പോസ്റ്റർ കണ്ടാ? ചുമ്മാ അല്ല മലയാളത്തിൽ പാടത്തില്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത്രയും ഭാഷയിൽ പാടുകയും ചെയ്യാം, എന്തെല്ലാം ചെയ്യേ. പിന്നെ അങ്ങ് തെളിഞ്ഞ് കൊച്ചമ്മ ഈ പറഞ്ഞവരൊക്കെ ദുഃഖിക്കുന്നുണ്ടാവും. ഇപ്പൊ ആര് അല്ലേ കുറ്റം പറഞ്ഞായിരുന്നല്ലോ. അല്ല, ഈ തലേവരെ തെളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ ചിലപ്പോ അഭിനയിക്കാൻ പോയി ഒന്നോ രണ്ടോ സിനിമ മതി നമുക്ക് വേണ്ടി അമ്പലം വരെ പണിയവര്. പിന്നെ കഴിഞ്ഞ ദിവസം തമിഴിൽ ഒരു നടി അഭിനയിക്കാൻ പോയി, രണ്ട് സിനിമ ചെയ്തുള്ളൂ. അപ്പോഴേക്ക് ആ നടിയുടെ പേരിൽ അമ്പലം പണിതു. ഏറ്റവും രസം എന്താണെന്ന് അറിയോ, ഈ നടിയാണല്ലോ അവിടുത്തെ പ്രതിഷ്ഠ, സ്ലീവ്ലെസ് ഇട്ടിട്ടുള്ള ആ നടി എന്നെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് എന്നെ ചിരിച്ചിരിച്ച് വയ്യാണ്ടായിരുന്നു തുടങ്ങി. അതിന് കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നറിയോ? കൂടുതൽ കാര്യങ്ങൾ എന്താ ജമാലും ഒന്ന് അന്വേഷിച്ചിട്ട് പറയണേ. രജനീകാന്തിനോടും ഇളയ ദളപതി വിജയോടും ആരാധകർക്കുള്ള സ്നേഹം അവർണനീയമാണ്. പണ്ട് കാലത്ത് രജനീകാന്തിന്റെ സിനിമകൾ തമിഴ്നാട്ടിൽ റിലീസാകുമ്പോൾ ആരാധകർക്കത് വലിയൊരു ഉത്സവം തന്നെയായിരുന്നു. സിനിമയിൽ പോലും രജനീകാന്ത് മരിക്കുന്നത് കാണാൻ ആരാധകർക്ക് സഹിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദളപതി എന്ന ചിത്രം പുറത്തു വന്നപ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായത് അന്നൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു. ഇളയ ദളപതി വിജയിനോടും തമിഴ്നാട്ടിലെ ആരാധകർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർക്കും കടുത്ത താരാരാധനയാണ്. വിജയുടെ കഥാപാത്രം മരിക്കുന്നതായി ഇതുവരെയും ഒരു ചിത്രത്തിൽ പോലും കാണിച്ചിട്ടില്ല. കാണിച്ചാൽ ആരാധകർക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. വിജയെ സിനിമയിൽ തല്ലുന്ന രംഗങ്ങളിൽ അഭിനയിക്കാൻ പോലും തമിഴിലെ പല നടന്മാരും അഭിമുഖത കാണിക്കാറുണ്ട്. കാരണം വിജയെ തല്ലുന്നതായി കാണിച്ചാൽ പോലും ആരാധകർക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അങ്ങനെ താരാരാധന തലയ്ക്ക് മുത്താൻ ആരാധകർ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല.
വിജയുടെയും രജനീകാന്തിന്റെയും ചിത്രങ്ങൾ റിലീസാകുമ്പോൾ ആരാധകർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എല്ലാ കാലത്തും ചർച്ചയായി മാറിയിട്ടുണ്ട്. സ്വന്തം കയ്യിലെ കാശും മുടക്കി ഫ്ലക്സ് അടിക്കുക, കൂറ്റൻ കട്ടൗട്ടുകൾ വെക്കുക, അതിന്മേൽ വലിഞ്ഞു കയറി പാലഭിഷേകം നടത്തുക എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ ആരാധകർ തലങ്ങും വിലങ്ങും ചെയ്യാറുണ്ട്. ഇതിനുമൊക്കെ അപ്പുറത്ത് പല താരങ്ങൾക്ക് വേണ്ടിയും തമിഴ്നാട്ടിൽ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും നാം കേട്ടിട്ടുണ്ട്. തമിഴിലെ സൂപ്പർ താരമായിരുന്ന MGRന്റെ പേരിലാണ് ആദ്യമായി ഒരു പക്ഷേ ഒരു അമ്പലം പണിതുയർത്തിയത്. അതിനുശേഷം ഖുഷ്ബു, നമിത, ഹൻസിക തുടങ്ങിയ താരസുന്ദരിമാരുടെ പേരിലും തമിഴ്നാട്ടിൽ ആരാധകർ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആരാധന തുടങ്ങിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന താരങ്ങളുടെ പേരിൽ അമ്പലം തുടങ്ങുക, അവരെ പ്രതിഷ്ഠയാക്കി മാറ്റിക്കൊണ്ട് പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിവരമില്ലായ്മയാണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാകും. ഇപ്പോഴിതാ പുതിയൊരു അമ്പലം കൂടി തമിഴ്നാട്ടിൽ മുളച്ചു പൊന്തിയിരിക്കുകയാണ്. തെന്നിന്ത്യയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായ നിധി അഗർവാളിന്റെ പേരിലാണ് ഈ അമ്പലം. നിരവധി തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ച താരമാണ് നിധി. കേരളത്തിലും ഇവർക്ക് ധാരാളം ആരാധകരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇഷ്മത് ശങ്കർ എന്ന ചിത്രത്തിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ മലയാളികൾക്കിടയിലും തരംഗമായി മാറിയിരുന്നു. ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ നിന്ന് തമിഴിലേക്ക് എത്തിയ നിധി 2-2 ചിത്രത്തിലാണ് തമിഴിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒന്ന് ചിമ്പു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈശ്വരൻ എന്ന ചിത്രമാണ്. ഈയിടെ റിലീസായ ഈശ്വരനിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുപോലെ ജയം രവി നായകനായ ഭൂമി എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമായിരുന്നു മറ്റൊന്ന്. ഈ രണ്ട് സിനിമകളിലെയും പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. കേവലം 2-2 സിനിമകളിൽ അഭിനയിച്ചപ്പോഴേക്കും തമിഴ്നാട്ടിലെ ആരാധകർക്ക് നിധിയോട് വല്ലാത്തൊരു സ്നേഹം വന്നു. ആദ്യം അവർ നിധി അഗർവാൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി. അത് സ്വാഭാവികമാണെന്ന് കരുതാം. എന്നാൽ ഇപ്പോഴിതാ നിധിയുടെ പേരിൽ ഒരു അമ്പലം കൂടി പണിതിരിക്കുകയാണ്. ചെന്നൈയിലാണ് വാലന്റൈൻസ് ദിനത്തിൽ ഈ അമ്പലം ആരാധകർ താരത്തിനായി സമർപ്പിച്ചത്. കണ്ടാൽ ശരിക്കും സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട നിധിയുടെ വിഗ്രഹത്തെ അവർ ആരാധിക്കുന്നതും പാലഭിഷേകം നടത്തുന്നതും കണ്ട് ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ. സോഷ്യൽ മീഡിയ വഴി ആയിരുന്നു താൻ ഈ വിവരം അറിഞ്ഞതെന്നും ഇതറിഞ്ഞപ്പോൾ താൻ തന്നെ ഞെട്ടിപ്പോയി എന്നുമാണ് നിധി അഗർവാൾ പറഞ്ഞത്. തമിഴ്നാട്ടുകാർ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും താരം പറയുന്നു. എങ്കിലും ഇത്രയും മണ്ടന്മാരായ ആളുകൾ തന്നെ ആരാധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നിധി അഗർവാളിന് പോലും പുച്ഛം വന്നു എന്നതാണ് സത്യം. ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട്. നമ്മുടെ കണ്ണുറുക്കൽ നായിക പ്രിയ വാര്യരല്ലേ തന്റെ കാമുകനെ വെളിപ്പെടുത്തിയില്ലേ? പിന്നെ വലിയ സംഭവമായി പോയി. പിന്നെ വലിയ സംഭവല്ലേ? അത്ര വലിയ സംഭവമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ നായകനെ പറ്റി പറഞ്ഞ അറിഞ്ഞായിരുന്നോ? എന്താ പറഞ്ഞേ? എന്റെ ജമാലി ഒന്ന് പറഞ്ഞോടത്തെ. കണ്ണുറുക്കൽ നായിക പ്രിയ വാര്യരെ കുറിച്ചും സംവിധായകനായ പ്രിയദർശന്റെയും മുൻകാല നായിക ലിസിയുടെയും മകളായ കല്യാണി പ്രിയദർശനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ചില ചർച്ചകൾ സജീവമായി നടക്കുന്നത് ജമാലുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം പ്രിയ വാര്യരുടെ കാര്യം പറയാം. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ കണ്ണുറുക്കൽ രംഗത്തിലൂടെയാണല്ലോ പ്രിയ വാര്യർ ലോക പ്രശസ്തയായത്. അതിനുശേഷം മലയാളത്തിൽ നിന്ന് അന്യഭാഷയിലേക്ക് ചേക്കേറിയ പ്രിയ ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ അഭിനയിച്ചു എങ്കിലും ആ ചിത്രങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം. എങ്കിലും പ്രിയയുടെ താരമൂല്യത്തിന് വലിയ ഇടിവൊന്നും വന്നിട്ടില്ല എന്നും ആരാധകർ പറയുന്നു. കഴിഞ്ഞ 14 February വാലന്റൈൻസ് ഡേക്ക് താരം തന്റെ പ്രണയം പരസ്യമാക്കി എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. വാലന്റൈൻസ് ഡേയുടെ അന്ന് താരം ഒരു യുവാവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് കണ്ട മലയാളി പ്രേക്ഷകർ ഇതാരാണ്, പ്രിയയുടെ കാമുകനാണോ, വിവാഹം ഉറപ്പിച്ചോ, അതോ രഹസ്യമായി വിവാഹം കഴിഞ്ഞോ എന്ന് തുടങ്ങി പലവിധ സംശയങ്ങളും ചോദിക്കാൻ തുടങ്ങി. എന്നാൽ കേട്ടോളൂ, പ്രിയയോടൊപ്പമുള്ളത് തെലുങ്കിലെ മുൻനിര നടനായ നിതിൻ റെഡ്ഡിയാണ്. ഈ ചിത്രം കണ്ടാൽ ആരായാലും പറയും ഇരുവരും തമ്മിൽ പ്രണയമുണ്ട് എന്ന്. കാരണം അത്രയും അടുത്തിടപഴകുന്ന ചിത്രങ്ങളാണ് താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഇത് കണ്ട പല ആരാധകരും ഞെട്ടി. ഗോവയിൽ നിന്നുള്ളതാണ് ഈ ചിത്രങ്ങളെന്നും ഇരുവരും പ്രണയത്തിലാണോ എന്ന സംശയങ്ങൾ ഉടനെ തന്നെ പരിഹരിച്ചു.
സ്വീകരിക്കപ്പെടുമെന്നും സോഷ്യൽ മീഡിയയിൽ വാർത്തകളുണ്ട്. എന്നാൽ സംഗതി ഇതൊന്നുമല്ലെന്നാണ് സിനിമാ രംഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ. ഒരു പുതിയ തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് ഇരുവരും ഗോവയിൽ എത്തിയതെന്നും ചെക്ക് എന്നാണ് ചിത്രത്തിന്റെ പേരെന്നും ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഇതെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും ഇരുവരും ചേർന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് കേട്ടോ, ഒരു പ്രണയമൊക്കെ ആകാവുന്നതാണ് എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. പറഞ്ഞു പറഞ്ഞ് പ്രിയാവാര്യരെയും ഈ താരത്തെയും തമ്മിൽ പ്രണയിപ്പിക്കുമോ എന്ന് ജമാലുവിനും സംശയമില്ലാതില്ല. അതിനിടയിലാണ് കല്യാണി പ്രിയദർശൻ തന്റെ നായകന്മാരെ കുറിച്ച് തുറന്നു പറഞ്ഞതും അത് വാർത്തയായി മാറിയതും. തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഒരേ സമയം ഓടി നടന്ന് അഭിനയിക്കുകയാണ് കല്യാണി. 2017 പുറത്തിറങ്ങിയ ഹലോ എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ കല്യാണിക്ക് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. വരനെ ആവശ്യമുണ്ട്, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ഈയിടെ ഷൂട്ടിംഗ് തുടങ്ങിയ ഹൃദയം എന്നിവയാണ് കല്യാണിയുടെ മലയാള ചിത്രങ്ങൾ. സിനിമയിൽ ആർക്കൊപ്പം അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് താരം നൽകിയ മറുപടി വൈറലായി മാറിയിരുന്നു. ഈ ലോകത്ത് വളരെ രസികനായിട്ടുള്ള ആർക്കൊപ്പവും അഭിനയിക്കാനും തനിക്ക് ഇഷ്ടമാണെന്നാണ് കല്യാണി പറയുന്നത്. ലൊക്കേഷൻ തമാശകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരാളാണ് നായകനെങ്കിൽ താൻ ഒരുപാട് ഹാപ്പിയാണെന്നും അങ്ങനെയുള്ളവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളും അവർക്കൊപ്പം കൂളാകുമെന്നുമാണ് കല്യാണി പ്രിയദർശൻ പറയുന്നത്. എന്തായാലും കല്യാണി പ്രിയദർശനും മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹിതരാകുമെന്നും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പുതിയ വാർത്തകൾ പുറത്തു വരുന്നില്ല. താമസിയാതെ കല്യാണിയും പ്രിയാവാര്യരുമൊക്കെ വീണ്ടും സിനിമയിൽ സജീവമാകുമെന്നും അങ്ങനെ സിനിമയിൽ സജീവമാകാനാണ് ഇരുവരും ഇടയ്ക്കിടെ തന്റെ നായകന്മാരെ കുറിച്ചും കാമുകന്മാരെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നതെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. ഈ സിനിമാക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അറിഞ്ഞിട്ടേ ആൾക്കാർ എന്നൊക്കെ പറയുന്നെന്നറിയാവോ? കൊച്ചമ്മ വേറൊരു സംഭവം അറിഞ്ഞോ? ഈ പിഷാരടി പറയുന്ന തമാശകളൊന്നും പണ്ടത്തെ പോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്തിന്? ആ ഫഹദ് ഇഷ്ട നായികയെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന്. ആ അപ്പൊ ഈ ദൃശ്യം 2 പേരിൽ ഭയങ്കര തമ്മിത്തല് നടക്കുന്നുണ്ട് കൊച്ചമ്മ. സത്യം? അയ്യോ, ഈ വിശേഷമൊക്കെ അറിയണമെങ്കിലേ അടുത്ത ദിവസം ഞങ്ങൾ വരുന്നവരെ കാത്തിരിക്കണേ. വീക്കിലി ഗിഫ്റ്റ് സ്പോൺസർ സ്വപ്നസുന്ദരമായ സുഖനിദ്രയ്ക്ക് 4 മാട്രസ്. ഡെയിലി ഗിഫ്റ്റ് സ്പോൺസർ വെക്സ്പോർട്ട് ടീഷർട്ട് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ്. ലോലമായ വസ്ത്രങ്ങൾക്ക് ബൂം ബേബി കിഡ്സ് വെയർ. സ്നേഹാസ് കോസ്റ്റ്യൂം കേഴ്സി സൃഷ്ടി ക്രിയേറ്റീവ് ഫാഷൻ ടെമ്പിൾ റോഡ് തൃപ്പുണിത്തുറ. രശ്മീസ് കോസ്റ്റ്യൂം കേഴ്സി പട്ടുറുമാൽ വെഡിംഗ് കളക്ഷൻസ് മെയിൻ റോഡ് കായംകുളം. ഓർണമെന്റ്സ് കേഴ്സി ജിമിക്കി ഫാൻസി മേട്ടുക്കട ട്രിവാൻഡ്രം.